ആറ്റിങ്ങൽ നഗരസഭാ കൌൺസിൽ യോഗം ബി ജെ പി കൌൺസിലർമാർ ബഹിഷ്കരിച്ചു. മുനിസിപ്പൽ സ്പോർട്സ് കൌൺസിൽ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് നടന്ന കൌൺസിൽ യോഗമാണ് 7 കൌൺസിലർമാർ ബഹിഷ്കരിച്ചത്. സർക്കുലർ പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്പോർട്സ് കൌൺസിൽ രൂപീകരിക്കാനുള്ള നഗരസഭാധ്യക്ഷയുടെ ശ്രമത്തിനെതിരെ പ്രതിഷേധമായാണ് സഭ വിട്ടതെന്ന് കൌൺസിലർമാർ പറഞ്ഞു. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സ്പോർട്സ് കൌൺസിൽ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവനുസരിച്ച് ആ സ്പോർട്സ് കൌൺസിലിൽ നാമനിർദ്ദേശം ചെയ്യേണ്ടവരുടെ ലിസ്റ്റിൽ ആറ്റിങ്ങൽ നഗരസഭയുടെ കൌൺസിലിൽ നിന്നും 5 കൌൺസിലർമാരെ കൂടി ഈ സ്പോർട്സ് കൌൺസിലിന്റെ സമിതിയിലേക്ക് നിർദ്ദേശിക്കണമായിരുന്നു. പക്ഷെ ഇവിടെ ആറ്റിങ്ങൽ നഗരസഭയുടെ ചെയർപേഴ്സൺ അവരുടെ സ്വന്തം രാഷ്ട്രീയ കക്ഷിയിലുള്ള കൌൺസിലർമാരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സ്പോർട്സ് കൌൺസിൽ സമിതിയിലേക്ക് കൌൺസിലർമാരെ നിർദ്ദേശിച്ചത്. ഇതിൽ ശക്തമായ രീതിയിൽ പ്രതിഷേധമറിയിച്ചു. ആദ്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്പോർട്സ് മേഖലയിൽ വികാസം ലക്ഷ്യമിട്ടുകൊണ്ട് നടപ്പിലാക്കുന്ന തദ്ദേശ സ്പോർട്സ് കൌൺസിൽ സമിതിയിലേക്ക് മറ്റ് രാഷ്ട്രീയ കക്ഷികളിലുള്ള ഒരാളെ പോലും ഉൾപ്പെടുത്തുകയുണ്ടായില്ല. അതിൽ ഉൾപ്പെടുത്തുന്നതിന്റെ മാനദണ്ഡങ്ങൾ ചോദിച്ചപ്പോൾ അതിൽ എടുത്തു പറഞ്ഞത് എസ് സി വിഭാഗത്തിൽ നിന്ന് ഒരാളെ ഉൾപ്പെടുത്തണമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വ്യക്തമായി പരിശോധിച്ചാൽ എസ് സി വിഭാഗത്തിൽ നിന്ന് 2 അംഗങ്ങളെയും അതുപോലെ തന്നെ സ്വന്തം രാഷ്ട്രീയ കക്ഷികളിലുള്ള 3 കൌൺസിലർമാരെയുമാണ് ഉൾപ്പെടുത്തിയത്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ നിർദ്ദേശങ്ങൾ, സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഈ കൌൺസിലിൽ മറ്റ് കൌൺസിലർമാർ നിർദ്ദേശിച്ചതല്ല, ചെയർപേഴ്സൺ സ്വന്തമായി എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന് നാമനിർദ്ദേശം ചെയ്യുകയായിരുന്നു. ചെയർപേഴ്സന്റെ സ്വന്തം പാനൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നാമനിർദ്ദേശം ചെയ്തത്. ഇവിടെ നാം മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ വിലയിരുത്തപ്പെടുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ കൌൺസിലർമാരായിട്ടുള്ളവരെ മുഴുവൻ രാഷ്ട്രീയ കക്ഷിയിൽ നിന്ന് ഒരാളെ പോലും ഉൾപ്പെടുത്താതെ സ്വന്തം രാഷ്ട്രീയ കക്ഷിയിലുള്ളവരെ മാത്രം മുഖം നോക്കിക്കൊണ്ട് ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഇത്തരത്തിൽ ചെയ്യുന്നത് എന്തിനായിരിക്കുമെന്ന് നമ്മുടെ അരി ആഹാരം കഴിക്കുന്ന ഓരോ പൗരന്മാർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ അധികാരത്തിലെത്തിയിട്ട് സ്വന്തം രാഷ്ട്രീയ കക്ഷികൾക്കുള്ളവർക്കും അതുപോലെ തന്നെ മുഖം നോക്കിയും സ്പോർട്സ് കൌൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്തെങ്കിൽ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് എന്ന് അരി ആഹാരം കഴിക്കുന്ന ഏതൊരു പൗരനും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി പ്രതിപക്ഷ അംഗങ്ങളായിട്ടുള്ളവർ മുന്നോട്ടു പോകുമെന്നറിയിക്കുന്നു. HP News, ആറ്റിങ്ങൽ.